ഉദാഹരണത്തിന് 1 കിലോ ശരീരഭാരം വർദ്ധിച്ചാൽ തന്നെ 4 കിലോ എക്സ്ട്രാ ഭാരമാണ്, 4 കിലോ അധിക ഭാരമാണ് ഇൻഡിക്കേറ്റേഴ്സിനെ തിരിച്ചറിയുന്നത് കൊണ്ട് നമുക്ക് അതിനെ ഒരു തള്ളി നീക്കി വേണം ഇത്രയും നാളത്തോളം നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. വെൽക്കം ടു ഫിറ്റ് സോൺ. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്, നമുക്ക് കുറേ റിക്വസ്റ്റ് ലഭിച്ചത് ഫേസ്ബുക്കിലൂടെയും നമുക്ക് ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നും ഒക്കെ നമുക്ക് വന്നൊരു റിക്വസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കഷൻ തേയ്മാനം, അതിലും മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് മുട്ടിൻ്റെ തേയ്മാനമായിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മുട്ട് തേയ്മാനത്തെ നമുക്ക് എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാം, അതിൻ്റെ ലക്ഷണങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഇത് മാത്രമായിരിക്കും ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഇനീഷ്യലി തേയ്മാനത്തിലായിരിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മീൻസ് ഒ എൻ എ ഉള്ള ഇനീഷ്യൽ സ്റ്റേജസിൽ ചെയ്യേണ്ട എക്സസൈസുകൾ എന്തൊക്കെയാണ് കാരണം ഇതിൻ്റെ അകത്ത് ഈ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ആ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. സോ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കാര്യമായിരിക്കും. ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ക്രെപ്പിറ്റസ് എന്ന് പറയും. ക്രെപ്പിറ്റസ് എന്ന് പറഞ്ഞാൽ കരകരപ്പെന്ന പോലെ നമ്മൾ പറയാറുണ്ടല്ലോ, മുട്ട് മടക്ക് നോക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുട്ടിൽ നിന്ന് ചില സൗണ്ട്സ് കേൾക്കാറുണ്ടെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ അത് ചില സൗണ്ട്സ് ഒക്കെ ക്രെപ്പിറ്റസ് ആണെന്നല്ല, പക്ഷെ എന്നാലും മുട്ട തേയ്മാനത്തിലേക്ക് ലീഡഡായിട്ട് പോകുന്ന ആൾക്കാർക്ക് കേൾക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഒരു പ്രോമിനൻറ്റ് സൈൻ ആണ് ക്രെപ്പിറ്റസ്. ഓക്കെ, പിന്നെ തോന്നാവുന്ന ഒരു സിംറ്റം ആണ് പെയിൻ അല്ലെങ്കിൽ ടെൻഡർനെസ്. പെയിൻ എന്ന് പറഞ്ഞാൽ വേദന, ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം. ടെൻഡർനെസ് എന്ന് പറയുമ്പോൾ പ്രസ് ചെയ്യും, അതായത് ഈ ഭാഗത്ത് തൊടയെല്ലും കാലെല്ലും കാലിൻ്റെ എല്ലും കൂടെ ചേരുന്ന ഈ മീഡിയൽ ജോയിൻറ്റ് ലൈൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ, അവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ബെയറിങ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ ഭാഗത്ത് ടെൻഡർനെസ് അനുഭവിക്കാറുള്ളത്. അതൊരു ഇൻഡിക്കേറ്ററാണ്. അതാണ് നെക്സ്റ്റ് ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു സൈനായിട്ട് നമ്മൾ പറയുന്നത്, ഒരു ഇൻഡിക്കേറ്ററായിട്ട്. പിന്നെ ഒരു ഫാക്ടറാണ് ജോയിൻറ്റ് സ്റ്റിഫ്നെസ്, അഥവാ നമ്മുടെ ആ മുട്ടിൻ്റെ ഭാഗം ഭയങ്കര തടി പോലെ ഒരു ഭയങ്കര കട്ടി പോലെ ഇരിക്കുന്ന ഫീലിംഗ് ആണ് പലരും പറയാറുണ്ട്. അതൊരു ലക്ഷണമാണ് തേയ്മാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അത് മുഖാന്തരം തന്നെ വരുന്ന വേറൊരു റീസൺ ആണ് അല്ലെങ്കിൽ വേറൊരു ഇൻഡിക്കേറ്ററാണ് ലോസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി നമ്മൾ പറയും. അത് അതെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു ലൂസ് ആയിട്ട് കാല് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലരും പറയാറുള്ളതെന്ന് പറഞ്ഞാൽ മുൻപ് നല്ല രീതിക്ക് അനക്കാൻ പറ്റിയിരുന്നതാണ് ഇപ്പം കുറേ നാളായിട്ട് വഴങ്ങി വരുന്നില്ല, അല്ലെങ്കിൽ ഇരുന്ന് എണീക്കുമ്പം വഴങ്ങി വരുന്നില്ല, മെയിനായിട്ടൊക്കെ ടോയ്ലറ്റിൽ പോയതിന് ശേഷം ഇരുന്ന് എണീക്കുമ്പം വഴങ്ങി വരുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. അത് ഒരു അടുത്തൊരു ഇൻഡിക്കേറ്ററാണ്. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈമിംഗ് ഓഫ് ഡിസ്കംഫർട്ട് എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം ഒരു ബാഡ്മിൻ്റൺ കളിക്കുന്ന ഒരാളെ എടുക്കുക. അപ്പം ആദ്യ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം കളിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈമിലായിരിക്കാം ഒരു പക്ഷേങ്കിലും മുട്ടിൻ്റെ നമ്മളാ മീഡിയൽ ജോയിൻറ് ലൈനിലൊക്കെ പെയിൻ വരിക. പക്ഷേ ഇത് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് കളിയുടെ ഇടയ്ക്കും അല്ലെങ്കിൽ പെട്ടെന്ന് കൂടെ കൂടെ ഈ പെയിൻ അനുഭവപ്പെടുന്നതായിട്ട് വരാം നമ്മളാ കാണിച്ച ജോയിൻറ് ലൈനിൽ. ഓക്കെ, അപ്പം അതാണ് ടൈമിംഗ് ഓഫ് ഡിസ്കംഫർട്ട്. അതായത് നേരത്തെ കുറേ സമയം കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്ന വേദന അല്ലെങ്കിൽ അസ്വസ്ഥതകൾ അതെ മുന്നോട്ട് ആയി വരുന്ന ഒരു സൈൻ, അതാണ് വേറൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ നമുക്ക് തേയ്മാനത്തിലേക്ക് നമ്മുടെ മുട്ട് പോകുവാന്നുള്ളതിന്. ഓക്കെ, അടുത്തത് ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം. അമിതവണ്ണമുള്ളവർക്ക് തീർച്ചയായും മുട്ടിൽ അനുഭവിക്കുന്ന സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ് വളരെയധികമാണ്. മുട്ട് മാത്രമല്ല ഇടുപ്പിലും ആംഗിൾ ജോയിൻറ്റിലും ഉപ്പൂറ്റി ഭാഗത്തും ഒക്കെ നല്ല രീതിക്ക് വെയിറ്റ് അല്ലെങ്കിൽ ആ ഭാരം ആ ഭാഗങ്ങളിലൂടെ പാസ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാകും. ഒരുവിധം എല്ലാ ജോയിൻസും അഫക്റ്റഡ് ആവുന്നുണ്ട്. അതിനൊപ്പം തന്നെ നീ ജോയിൻറ്റും ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആവുന്ന ഒരു ഫാക്ടറാണ്. ചില സ്റ്റഡീസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ശരീരഭാരം 1 കിലോ വർദ്ധിക്കുമ്പോൾ മുട്ടിനുണ്ടാകുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ മുട്ട് എത്രത്തോളം ബാധിക്കപ്പെടുന്നു എന്ന് അറിയണമെങ്കിൽ 4 മടങ്ങാണ് മുട്ടിലേക്കുള്ള പ്രഷർ ചെല്ലുന്നത്.
ഉദാഹരണത്തിന് 1 കിലോ ശരീരഭാരം വർദ്ധിച്ചാൽ തന്നെ 4 കിലോ എക്സ്ട്രാ ഭാരമാണ്, 4 കിലോ അധിക ഭാരമാണ് എവിടെ വരുന്നത്, മുട്ടിൽ വരുന്നത്. അവർ മുട്ട് താങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ തന്നെ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ വരാതെ അതിനുള്ള മെഷേഴ്സ് എടുക്കുക. അങ്ങനെ വെയിറ്റ് ഗെയിൻ ഉള്ളവരാണെങ്കിൽ തന്നെ കഴിവതും അത് കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്ത്. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നമുക്ക് പറയാൻ ഈസിയാണ്, പക്ഷേ അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കഴിവതും അത് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ പ്രധാനമായിട്ടും ചിലർ പറയാറുണ്ട്, നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ ഇച്ചിരി കുഴിഞ്ഞ സോഫയിലൊക്കെ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ഇങ്ങനെ കാല് കുത്തി ഇങ്ങനെ എഴുന്നേക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ക്വാഡ്രിസെപ്സ് ഈ മസിലിൻ്റെ ബലക്കുറവുകൊണ്ട് വരുന്നതാണ്. അപ്പം ഇതൊക്കെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു 6 ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ, നമ്മൾ 6 ഇൻഡിക്കേറ്റേഴ്സ് ആണ് സൂചിപ്പിച്ചു. ഇതെല്ലാം മുട്ട തേയ്മാനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതെനിക്കുണ്ടോ എന്ന് നിങ്ങൾക്കൊരു നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോയിലുള്ള എക്സസൈസുകൾ, അതായത് അത് ബിഗിനേഴ്സിനുള്ള എക്സസൈസ്, അത് പയ്യെ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാൻ തുടങ്ങുക. അതായിരിക്കും നമ്മൾക്ക് എപ്പോഴും, മീൻസ് നമ്മൾക്ക് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവും ഒരു സൈഡ് എഫക്ട്സും ഇല്ല. അതുകൊണ്ട് പയ്യനെ അത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഈ തേയ്മാനത്തിനെ നമുക്ക് തുടച്ചു മാറ്റാം അല്ലെങ്കിൽ വരാതേ ഇരിക്കാം എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. തേയ്മാനത്തിനെ പ്രൊലോങ് ചെയ്യിക്കാൻ സാധിക്കും. ഇപ്പം ഈ ഇൻഡിക്കേറ്റേഴ്സ് തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് ഒരു ഒരു വർഷം കൊണ്ട് തേയ്മാനം വരുമെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിനെ തിരിച്ചറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിനെ ഒരു തള്ളി നീക്കി വേണമെങ്കിൽ 6 അല്ലെങ്കിൽ 8 വർഷത്തിന് ശേഷം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്രയും നാളത്തോളം നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. മസിൽസിനെ ബലപ്പിക്കാം, നിങ്ങൾക്ക് ജോയിൻറ്റിന് സ്റ്റിഫ്നെസ് ഉണ്ടെന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്ന് മൊബിലൈസ് ചെയ്തെടുക്കാം. അങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് റിലാക്സ്ഡ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ ഡി. അതും നമ്മൾ മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ ഡയറി പ്രോഡക്ട്സ്, മിൽക്കിൽ നിന്ന് കിട്ടും, അതുപോലെ മുട്ട, ഓയിലി ഫിഷ്, ഇങ്ങനത്തെ സാധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സൂര്യപ്രകാശം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അതിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അത് മുഖാന്തരം നമുക്ക് കാൽഷ്യം സപ്ലിമെൻറ്റ് കൂടുകയും ശരീരത്തിലേക്ക് വരുന്നതനുസരിച്ചിട്ട് ഇങ്ങനത്തെ ഡീജനറേഷൻസൊക്കെ നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാനും അല്ലെങ്കിൽ പ്രൊളോങ് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പം ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും കൂടി ഒന്ന് ക്രോഡീകരിച്ച് പറയുവാണെങ്കിൽ, ആദ്യമായി ക്രെപ്പിറ്റസ് അഥവാ സൗണ്ട് കേൾക്കുന്നത്, രണ്ടാമത് പെയിൻ അല്ലെങ്കിൽ ടെൻഡർനെസ്, മൂന്നാമത് ജോയിൻറ്റ് സ്റ്റിഫ്നെസ്, നാലാമതായിട്ട് ലോസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി അഥവാ നമുക്ക് ആ വഴക്കക്കുറവ്. ഓക്കെ, അഞ്ചാമതായിട്ട് നമ്മൾ പറഞ്ഞു ടൈമിംഗ് ഓഫ് ഡിസ്കംഫർട്ട്, അതായത് സമയം മുൻകൂട്ടി പെയിൻ കൂടി, മീൻസ് പെയിൻ അല്ലെങ്കിൽ സിംറ്റംസ് വരുന്നത്. ആറാമതായി നമ്മൾ പറഞ്ഞു ബോഡി വെയ്റ്റ്. ഏഴാമതായി പറഞ്ഞു എഴുന്നേൽക്കുമ്പോൾ ഉള്ള പ്രയാസം, മുട്ട് നീ സപ്പോർട്ട് ചെയ്ത് എഴുന്നേക്കേണ്ട അവസ്ഥ. മസിലിന്റെ ബലക്കുറവ്, ഈ ഒരു 6-7 ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് മുട്ട് തേയ്മാനത്തിലേക്ക് നമ്മളെ മുട്ട് പോകുവാണ് എന്ന് നമുക്ക് സൂചന തരുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക, മുൻകൂട്ടി തിരിച്ചറിയുക, നിങ്ങളുടെ മുട്ടുകളെ നിങ്ങൾ സഹായിക്കുക. കാരണം എക്സസൈസ് ചെയ്ത് ബലപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ഫിറ്റ്.